കവിത മനുഷ്യ ദുഃഖങ്ങൾക്ക് മരുന്നായും പ്രകൃതിക്ക് കൈത്താങ്ങായും അനീതിക്കെതിരെ ആയുധമായി ഉപയോഗിച്ച മലയാളത്തിന്റെ പ്രിയ കവയത്രിയാണ് ഇന്ന് നമ്മോട് ഇവിടെ പറഞ്ഞത്. ആരാണെനിക്കു നീ, ആരല്ലെനിക്കു നീ, അറിവിൻ വെളിച്ചമാം കൂട്ടുകാരി. ആലംബമില്ലാതെ ലഞ്ഞിടും മർത്യന് അഭയമായി മാറിടും കൂട്ടുകാരി. അക്ഷരപ്പൂക്കളാൽ ഭംഗിയായി തീർത്തൊരു അക്ഷരമാലയെ മാറോടു ചേർത്തുകൊണ്ട് അക്ഷരലോകത്തിൻ പൊൻതാരമായിടും അക്ഷരപുണ്യമായി എന്നും ഈ മണ്ണിന് അജ്ഞത നീക്കിയ സ്വന്തമമ്മ. സർക്കാരിന്റെ ഒരു ഔദ്യോഗിക ബഹുമതികളും വേണ്ട, മരണശേഷം ഒരു പൂവും എന്റെ ദേഹത്ത് വെക്കരുത്, മതപരമായ വലിയ ചടങ്ങുകളും വേണ്ട, എത്രയും വേഗം ശാന്തി കവാടത്തിൽ ദഹിപ്പിക്കണം, മരണാനന്തരം തനിക്ക് വേണ്ടതെന്ന് കവി സുഗതകുമാരി മുൻകൂട്ടി തന്നെ പറഞ്ഞിരുന്നു. ആരെയും കാത്തു നിൽക്കേണ്ടതില്ലെന്നും കഴിയുന്നത്ര വേഗത്തിൽ ശാന്തി കവാടത്തിൽ സംസ്കരിച്ചാൽ മതിയെന്നുമായിരുന്നു സുഗതകുമാരി ഒസ്യത്തിൽ എഴുതി വെച്ചത്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഇക്കാര്യം അവർ വിശദീകരിച്ചത്. ജീവിച്ചിരുന്നപ്പോൾ അർഹമല്ലാത്തതടക്കം പല ബഹുമതികളും തനിക്ക് കിട്ടി, ഇനി ആദരവിന്റെ ആവശ്യമില്ലെന്നും സുഗതകുമാരി വ്യക്തമാക്കിയിരുന്നു. ഹൃദ്രോഗബാധയെ തുടർന്ന് വിശ്രമത്തിൽ കഴിയുന്നതിനിടെയായിരുന്നു സുഗതകുമാരി ഇക്കാര്യം മാധ്യമങ്ങളോട് പറഞ്ഞത്. കോവിഡ് രോഗബാധയെ തുടർന്ന് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു കവിയത്രി. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തുടർന്നിരുന്നത്. വൈറസ് ബാധയെ തുടർന്ന് ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനവും താറുമാറായിരുന്നു. കോവിഡ് സാഹചര്യത്തിൽ പത്മശ്രീ അവാർഡ് ജേതാവ് കൂടിയായ കവയത്രിക്ക് വലിയ യാത്രയയപ്പ് ഉണ്ടായേക്കില്ലെന്ന് റിപ്പോർട്ടുകൾക്കിടയിലാണ് പഴയ വാക്കുകൾ വീണ്ടും ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. അതീവ ലളിതമായി തന്റെ ശവസംസ്കാരം നടത്തണമെന്ന് സുഗതകുമാരി വ്യക്തമാക്കിയിരുന്നു. ഒരാൾ മരിച്ചാൽ റീത്തുകളും പുഷ്പചക്രങ്ങളും ഒക്കെയായി 10,000 രൂപയുടെ പൂക്കളാണ് മൃതദേഹത്തിൽ മൂടുന്നത്. ശവപുഷ്പങ്ങൾ എനിക്ക് വേണ്ട, മരിച്ചവർക്ക് പുഷ്പങ്ങൾ വേണ്ട, ജീവിച്ചിരിക്കുമ്പോൾ ഇത്തിരി സ്നേഹം തരിക, അതും മാത്രം മതിയെന്നും സുഗതകുമാരി അന്ന് പറഞ്ഞിരുന്നു. അതേസമയം ആശുപത്രിയിൽ വെച്ചാണ് മരിക്കുന്നതെങ്കിൽ എത്രയും വേഗം മൃതദേഹം വീട്ടിൽ കൊണ്ടുവരണം, തൈക്കാട്ടെ ശാന്തി കവാടത്തിൽ ആദ്യം കിട്ടുന്ന സ്ഥലത്ത് തന്നെ സംസ്കരിക്കണം, ആരെയും കാത്തു നിൽക്കരുത്, പോലീസുകാർ ആചാരപടി മുഴക്കരുത്. ഇങ്ങനെയാണ് തന്റെ സംസ്കാരത്തെ പറ്റി സുഗതകുമാരി ഒസ്യത്തിൽ എഴുതിയിരിക്കുന്നത്. ശാന്തി കവാടത്തിൽ നിന്ന് കിട്ടുന്ന ഭസ്മം ശംഖുമുഖം കടലിലൊഴുക്കണം. സഞ്ജയനിയും 16 വേണ്ട, സദ്യയും കാപ്പിയും ഒന്നും ആവശ്യമില്ല. കുറച്ച് പാവങ്ങൾക്ക് ആഹാരം കൊടുക്കാൻ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, അത് മതി സുഗതകുമാരി അന്ന് ഇത്തരത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അനുശോചന യോഗമോ സ്മാരക പ്രഭാഷണങ്ങളോ ഒന്നും വേണ്ടെന്നും സുഗതകുമാരി വ്യക്തമാക്കി. 2 ഹൃദയാഘാതമുണ്ടായ സുഗതകുമാരി ഏറെക്കാലമായി വിശ്രമത്തിലായിരുന്നു. ഇതിനിടയിലാണ് അവർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതും ഇന്ന് രാവിലെ ഈ ലോകത്തോട് അവർ വിട പറഞ്ഞതും. വെബ് ഡെസ്ക്, തത്വമയി.